കണ്ണൂർ ജില്ലയിലെ പിണറായി എന്ന കൊച്ചു ഗ്രാമം. ഈ ഗ്രാമത്തിലാണ് ഇരട്ടച്ചങ്കൻ എന്ന് ജനങ്ങളും അണികളും ഒരുപോലെ വിശേഷിപ്പിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനിച്ചതും വളർന്നതും. ഇവിടുത്തെ ഓരോ പുൽക്കൊടിക്കും പറയാനുണ്ട് മുഖ്യമന്ത്രിയുടെ ഭരണ മികവിനെക്കുറിച്ചും വികസന നേട്ടത്തെക്കുറിച്ചും. പിണറായി വിജയനെ പോലുള്ളൊരു നേതാവിനെ കിട്ടിയത് പിണറായിയുടെ അഭിമാനമാണ്. എനിക്ക് ഇവിടെ എവിടെ ചോദിച്ചാലും അതേ കിട്ടും മറുപടി. അത്രയും പിന്നെ അവർ ബഹുമാനവും സ്നേഹവുമാണ്. നല്ല അടിപൊളി നല്ല റോഡുകളും ഹൈടെക് സ്കൂളുകളും സ്വപ്നത്തിൽ മാത്രം കണ്ടിരുന്ന ജനങ്ങൾക്ക് അത് യാഥാർത്ഥ്യമാക്കി കൊടുത്തത് സഖാവ് പിണറായി വിജയനാണ്. അദ്ദേഹത്തെക്കുറിച്ച് വാദോരതി പറയാനുണ്ട് ഇവിടുത്തെ ഓരോ ജനതയ്ക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് പിണറായിക്കാർക്ക് എന്താണ് പറയാനുള്ളത്? പിണറായിക്കാരോട് തന്നെ ചോദിക്കാം. ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ ഓരോ അറിയാം വളരെ. ഞാൻ ഓരോ വീട്ടിൽ അധികം ചെറുപ്പത്തിൽ പോകുന്നതാണ്. നമ്മളവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന എന്താ പറയുക, അത്രയും നല്ലൊരു മനസ്സിന് അത് അടുത്തറിഞ്ഞുകൊണ്ടവർക്ക് മാത്രമേ മനസ്സിലാവും. നമ്മളെല്ലാം പോയാൽ പിന്നെ എന്താ ഇവിടെ കൊണ്ട് പറയേണ്ടത്, അത്രയും നല്ലതെന്ന് പറയാൻ പറ്റും. അതിൽ വേറെ ഒന്നും നമുക്ക് പറയാനില്ല. അത്രയും ഞാനെല്ലാം അവിടെ ചെറുപ്പത്തിൽ വിജാണ്ട വീട്ടിൽ നമ്മൾ ഈ നാട്ടിൽ നിന്ന് ആരും മുഖ്യമന്ത്രി തന്നെ ഓരോ വിളിക്കൂല, വിജാട്ടെന്ന് വിളിച്ചു. അത്രയും പിന്നെ അവർ ബഹുമാനവും സ്നേഹമാണ് നമ്മളോട് തിരിച്ചിട്ടും. എവിടെ കണ്ടായാലും ഇപ്പം മുഖ്യമന്ത്രി ആയതിന് ശേഷം എവിടെ കണ്ടാലും നമ്മളോട് ചിരിച്ചിട്ട് ലോക്യം പറയാണ്ട് പോകില്ല. അത് പിന്നെ എത്ര നമ്മളെ ചെറുപ്പത്തെ കണ്ടാലും എത്രയോ ആൾ കണ്ടാലും ലോക്യം പറയാണ്ട് വിജയം പോകില്ല. അത്രയും നല്ലതാണ് നമുക്ക് പറയാനുള്ളത്. വിജയ നല്ല വികസനം നടത്തില്ല, നല്ല വികസന ആ സജീവമാണ്, സജീവമാണ്. ഇപ്പം ഇതിനെ ഇപ്പം പര്യടനമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങോട്ട് കേരളം മുതൽ പോയിട്ടേ ഇല്ല. സജീവമാണ്, ഇവിടെ സജീവമാണ്. നാട്ടിന് വേണ്ടി നല്ല ഒരുപാട് വികസനങ്ങളാണ്. റോഡുകൾ, പാലങ്ങൾ, പാർക്ക് എല്ലാം ചെയ്തു തന്നു. നമുക്ക് ഭയങ്കര ഗുണം കിട്ടി. പിണറായി വിജയനെ കൊണ്ട് നല്ല അഭിപ്രായം തന്നെയാണ്. എന്താ വെച്ചാൽ വൈദ്യുതി മന്ത്രിയായപ്പോൾ തന്നെ ഉഷാറായി ജൈനി. എന്നുവെച്ചാൽ പിണറായി പരിസരങ്ങൾ മൊത്തം ഇരുട്ടിലായ ഇത് വെളിച്ചത്തേക്ക് കൊണ്ടുവന്നത് പിണറായി സർക്കാരിന്. വീണ്ടും വരും. സീറ്റിൻ്റെ അത്ര പറയാൻ പറ്റില്ല, ഇടതുപക്ഷം തന്നെ വരുമെന്ന് എൻ്റെ ഭൂരിപക്ഷത്തിൽ തന്നെ. മുഖ്യമന്ത്രി സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം പറയാനില്ല, നല്ല അഭിപ്രായങ്ങളാണ് പറയാനുള്ളൂ. കാരണം തെറ്റായിട്ട് ഈ തവണയൊന്നും പ്രവർത്തിച്ച് കണ്ടില്ല, അതുകൊണ്ട് തന്നെ. അങ്ങനെ എല്ലാവരോടും സംസാരിക്കുന്ന ഇതല്ല, ഒന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുക, ചിരിക്കും അത്ര തന്നെ. അയൽ കമ്പനിയൊന്നുമില്ല. സാധാരണക്കാരിലോട്ട് ഇറങ്ങിച്ചെന്ന് മുഖ്യമന്ത്രിയെ കുറിച്ച് നല്ലതായി പറയാനുള്ളൂ, നല്ലൊരു വ്യക്തിയാണ്. പ്രാവശ്യം നമ്മൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. ഒരു 50,000 വോട്ട്. തെരഞ്ഞെടുപ്പിൽ ഒരു സംശയമില്ല. ഭൂരിപക്ഷത്തിനെ കുറിച്ച് ഭൂരിപക്ഷം വർദ്ധിക്കും. നല്ല വർദ്ധനയുണ്ട്. മുഖ്യമന്ത്രിയെ കുറിച്ച് പറയാൻ നല്ലൊരു മനുഷ്യനാണ്, വന്ന വഴി മറക്കാതാണ്. ഇപ്പൊ കൊറോണ ടൈമൊക്കെ പട്ടിണി പാവങ്ങളാ, പട്ടിണിക്കൊന്നും ഇടാതെ നല്ലൊരു രീതിയിലുള്ള ഭരണം കാഴ്ചവെച്ചു. അടുത്തറിയാം, നല്ലൊരു നല്ലൊരു വ്യക്തിയാണ്. പിന്നെ നാട്ടിന് വേണ്ടിയിട്ടും ജനങ്ങൾക്ക് വേണ്ടിയിട്ടും എല്ലാം കൂടി നല്ലൊരു അഭിപ്രായമാണ്. എന്ത് കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും. അധികാരത്തിൽ വരും, ഉറപ്പാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉറപ്പായിട്ടും വരും, തീർച്ചയാണ്. ഏറ്റവും നല്ല മുഖ്യമന്ത്രി, അഴിമതിയില്ലാത്ത മുഖ്യമന്ത്രി. പിന്നെ നമുക്കിപ്പോൾ അരി പിന്നെ കിറ്റ് ഇതുവരെ ആരും ഇതുവരെ കൊടുത്തിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെ കിറ്റ് കൊണ്ട്. പിന്നെ ഇപ്പോൾ മാസാമാസം പെൻഷൻ എത്ര, ഇപ്പോൾ സ്കൂള് ഹൈടെക്ക് എത്ര നല്ല സൗകര്യം കുട്ടികൾക്ക്. ഇപ്പോൾ ഇതാ 1ാം ക്ലാസ് മുതൽ അരി, 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് 15 കിലോ അരി, 1 മുതൽ 4 5 എന്നറിയില്ല അത്. പിന്നെ അതിലും പണ്ടുള്ളത് അത്ര കിലോ കണക്കിന് അരി ഇതുവരെ ആർക്കും ഇങ്ങനെ കണ്ടിട്ടില്ല. നമുക്കെല്ലാം 10 മത്തൊന്നും നമുക്കൊന്നും ഇതുവരെ അങ്ങനത്തെ ഒന്നും സ്കൂളിൽ പഠിക്കുമ്പോൾ കിട്ടി. ഇപ്പം പിന്നെ നാട്ടിലെന്നറിയ റോഡ് അത്ര നല്ല റോഡ്, ഇപ്പം ധർമ്മടം പഞ്ചായത്തിൽ എത്ര റോഡായി, നല്ല അടിപൊളി മുഖ്യമന്ത്രി. പിണറായിക്കാർക്ക് മുഖ്യമന്ത്രിയെ കുറിച്ച് 100% എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞതിന് LDF വരും എല്ലാം ശരിയാവുന്നതാണ്. അതേപോലെ തന്നെ എല്ലാം ശരിയായി പറഞ്ഞ വാക്ക് പാലിക്കുന്നുണ്ട്, അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ അതുപോലെ ഇപ്രാവശ്യം എന്തായാലും പറഞ്ഞല്ലോ 50,000 മേലെ ധനം പോട്ടു കിട്ടും. നാടങ്ങം പറയും എല്ലാവരും എല്ലാ പറഞ്ഞൊരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി വരണം,
ഇനി അടുത്തുള്ള വികസനം വരണം. ഇപ്പോൾ പിന്നെ ഉൾഭാഗങ്ങളിലുള്ള റോഡുകൾ കാര്യങ്ങളെല്ലാം ക്ലിയറായി. അതേപോലെ പിന്നെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഭരണത്തിലും സമയത്ത് റോഡുകളെല്ലാം കുണ്ടും കുഴിയും, അതിൽ വാഴ നടലും തോണി ഇറക്കലല്ലേ ഉണ്ടായത്, വെള്ളറക്കലല്ലേ ഉണ്ടായത്. ഇപ്രാവശ്യം അതൊന്നും ഇല്ല. ഇപ്പോൾ എത്ര കൂളായിട്ട് പോകാൻ പറ്റുന്നവരാണ്. ഞാൻ ഇതാണെങ്കിൽ ഒരു ഇവിടെ മാനന്തവാടി പോകാൻ നിന്നു. മാനന്തവാടി പോകുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡൊക്കെ എന്ന് വെച്ചാൽ ഒന്നൊന്നര റോഡ്, പക്ഷെ കുണ്ടും കുഴിയായിട്ട് ആദ്യം പോകാൻ പറ്റിയിട്ടില്ല ഒരു 5 കൊല്ലം മുന്നേ. ഇപ്പോൾ പിണറായി സർക്കാർ വന്ന് അതുകൊണ്ട് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് നല്ല ഇതായി. അതേപോലെ പിന്നെ പട്ടിണിയും ഇല്ല. പിന്നെ പെൻഷൻ്റെ ഇത്, ഇപ്പോൾ പെൻഷൻ്റെ പൈസ എടുത്തതന്നെ 3100 എന്ന് തന്നെ, 500 എടുത്ത് ബാക്കി അവിടെ ഉണ്ട്. അപ്പോൾ അതാ പറഞ്ഞത് ഇനിയും വരണം പിണറായി സർക്കാർ എന്ന് പറഞ്ഞു. പറയേണ്ട പ്രത്യേകിച്ച് ആവശ്യമില്ലല്ലോ, ജനങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. പിണറായിക്കാർക്ക് മാത്രമല്ല പൊതുവെ എല്ലാവർക്കും. തീർച്ചയായും വ്യക്തിപരമായിട്ട് അറിയാം. പിന്നെ എൻ്റെ അമ്മയായിരുന്നു മുമ്പത്തെ വാർഡ് മെമ്പർ, പിണറായി വിജയൻ്റെ വാർഡിലെ മെമ്പർ എൻ്റെ അമ്മയായിരുന്നു. പിന്നെ അറിയാം. നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു മുഖ്യമന്ത്രിയാണ്. തീർച്ചയായും പറയേണ്ട ആവശ്യമില്ലല്ലോ. 100% നമ്മൾക്ക് നമ്മളെ സ്വന്തം കൂടപ്പുറപ്പുമാരിയാണ്. വേറെ അതിലൊന്നും പറയാം. നമ്മൾ ചെറുതിൽ കാണുന്നതാണ്, നമ്മൾ അതിലത്രയും ബഹുമാനിക്കുന്നു. അതിൽ ഇത്രയും നമുക്ക് ഇത്രയും നല്ലൊരു മനുഷ്യൻ വേറെ ഇല്ല. ഇപ്പോഴത്തെ അടിസ്ഥാനത്തിൽ വേറെ ഒന്നുമില്ല പറയും. അതേ തന്നെ, ഒരു മാറ്റവും ഇല്ല. LDF തന്നെ ഇനി ഇവിടെ എവിടെ ചോദിച്ചാലും അതേ കിട്ടും മറുപടി. പിണറായിക്കാർക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, മുഖ്യമന്ത്രി ഇവിടെ തന്നെയുള്ള ആളല്ലേ. നമ്മൾ ചെറുതിന് മുതലേ കാണുന്നതാണ്, എല്ലാ കാര്യത്തിലും എല്ലാത്തിനും ഇവിടെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് വേറെ ഇതൊന്നും വരാനില്ല, മുഖ്യമന്ത്രി തന്നെ. പിണറായിക്കാർക്ക് നല്ലൊരു മന്ത്രിയാണ്, പിന്നെ പാവപ്പെട്ടവരെ സഹായിക്കുന്നൊരു മന്ത്രിയാണ്. അതാ നമുക്ക് കൂടുതൽ. നല്ലൊരു വ്യക്തിയാണ്, എല്ലാവർക്കും നല്ല ഒരു എല്ലാവരെയും നല്ല രീതിയിൽ കാണുന്ന ഒരാളാണ്. വേറെ ഇപ്പം എന്താ പറയുക, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. ഈ തുടർ ഭരണം, അടുത്ത പ്രാവശ്യം തുടർ ഭരണം വേണം തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. പിണറായി പിണറായി സർക്കാരിനെ കുറിച്ച് നല്ല തന്നെ പറയാനുള്ളത്, ഒരു വ്യക്തി എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും എല്ലാം നല്ലതല്ലേ. വ്യക്തി എന്ന നിലയിലും നമ്മുടെ നാട്ടുകാരൊക്കെ എല്ലാവർക്കും നല്ല ഇതല്ലേ. പിണറായിക്കാർക്ക് എന്ന് പറഞ്ഞാൽ ധീരനായിട്ടുള്ള ഒരു നേതാവാണ് മുഖ്യമന്ത്രി. നാട്ടിന് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ഒരു നേതാവാണ്. നാട്ടുകാർക്ക് വേണ്ടി അതുപോലെ തന്നെ ഏതൊരു പ്രശ്നത്തിൻ്റെ മുമ്പിലും ചൂളാതെ, നെറ്റിയൊളിക്കാതെ, നെഞ്ചുറപ്പോടുകൂടി എന്ത് കാര്യത്തിന് വേണ്ടിയും നിൽക്കുന്ന ഒരു നേതാവാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയെ പറ്റി ഞങ്ങൾക്ക് അഭിമാനമാണ്, പിണറായിക്കാർക്ക് അഭിമാനമാണ്. പിണറായി വിജയനാണ്, പിണറായി വിജയനെ പോലുള്ളൊരു നേതാവിനെ കിട്ടിയത് പിണറായിയുടെ അഭിമാനമാണ്. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പാവപ്പെട്ട ഒരുപാട് ഈ മണ്ഡലത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പൊതുവേ നാട്ടിൽ വരുന്ന ഒരു നല്ലൊരു വ്യക്തിയാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടുന്നതും ചെയ്യുന്നുണ്ട്, സാധാരണക്കാരനോടും. പിന്നെ അതിനൊരു ഒരു ഒരു അനുകമ്പയാണ് അയാൾക്ക്. അതുകൊണ്ട് ചുരുങ്ങിയ കാര്യം 50,000 വോട്ടിന് ഉറപ്പായിട്ടു ജയിക്കും. പിന്നെ എതിരാളി ഒരു ഒരു ശക്തിയെ അല്ലല്ലോ. നല്ല നല്ല അഭിപ്രായം, നല്ല അഭിപ്രായമാണ്. എല്ലാം നല്ല പ്രവർത്തനം തന്നെ, എല്ലാം ഹിറ്റും കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു, എല്ലാം കൂടി നല്ല നല്ല ഭരണം. വ്യക്തി വളരെ മികച്ച വ്യക്തിയാണ്. ഒരു അഴിമതിയും ഇല്ലാത്ത, വളരെ സാധാരണക്കാരുടെ കൂടെ ജീവിച്ച് വളർന്ന സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ്. ഓക്കെ, അതിൽ തർക്കമൊന്നുമില്ല. ഒരു അഴിമതിയും നമ്മൾ കാണുന്നില്ല. അത് പ്രതിപക്ഷത്തിനൊന്നും ഇല്ലാതെ കൊണ്ടുള്ള പുകമറകൾ, ഉണ്ടാക്കുന്ന പുകമറകൾ. മറ്റൊന്നും ധർമ്മടത്തക്കാർക്ക് വേറെ ചിന്തയില്ല, ഉറപ്പ്. പിണറായിക്കാർക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നല്ല ഇതെല്ലാം ചെയ്യുന്ന എല്ലാ കാര്യത്തിനും നല്ലൊരു ഇതിൽ ചെയ്യാൻ പറ്റും മന്ത്രിക്ക്. അങ്ങനെ ഒരു ഇതും നോക്കാതെ എല്ലാ പാവങ്ങൾക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊരു മന്ത്രിയാണ്. അത് അതുപോലത്തെ ഒരു മന്ത്രി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. പിണറായി സ്വദേശിയായിട്ട് പിണറായി ദേശക്കാർക്കും എല്ലാം ധർമ്മ നിയോജകമണ്ഡലത്തിൽ നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്താണ് അഭിപ്രായം? കൂടുതലും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം സഹായ സഹകരണങ്ങളും ചെയ്യുന്നൊരു മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് പറയുന്നത്. തുടർ ഭരണം പ്രതീക്ഷിക്കാം. 1 ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുന്നു.